ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ റംബുത്താൻ യൂസ് ചെയ്തിട്ട് എങ്ങനെ പെട്ടെന്നൊരു ഈസി ആയിട്ടുള്ളൊരു പുഡിങ് ഉണ്ടാക്കുക നോക്കാം. അപ്പോൾ അതിനായിട്ട് 5 ഗ്രാം ചൈനഗ്രാസ് വെള്ളത്തിൽ അരമണിക്കൂർ കുതിരാൻ വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് റംബുത്താന് ഇതുപോലെ ചെറുതായി പീസുകളാക്കി കട്ട് ചെയ്തെടുത്തതാണ്. കുരുകളഞ്ഞിട്ട് ഇതൊന്ന് ഗ്രൈൻഡറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇനി റംബുത്താൻ്റെ പീസൊക്കെ ഗ്രൈൻഡറിലിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് അളവൊന്നുമില്ല, നമുക്ക് ഇഷ്ടമനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് അരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല, ഇതുപോലെ ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ഒരു പാനിൽ 2 കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. ഇനി ഈ പാലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിരാൻ വെച്ചിരുന്ന ചൈനഗ്രാസിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ചൈനഗ്രാസ് ഈ പാല് കിടന്നിട്ട് നന്നായിട്ടൊന്ന് മെൽട്ടായി വരണം. അത് വേറെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ ചൈനഗ്രാസ് എല്ലാം മെൽട്ടായിട്ട് വന്നാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച റംബുത്താൻ്റെ പേസ്റ്റ് ഇതിലിട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് മിക്സാക്കിയ ശേഷം ഇതിലേക്ക് ഞാൻ ഇതുപോലെ കുറച്ച് വലുതാക്കി അരിഞ്ഞ റംബുത്താൻ്റെ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നും കൂടെ നന്നായിട്ട് മിക്സായി വന്നാൽ നമ്മളെ പുഡിങ്ങിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നേരെ നമ്മൾ പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടാറ ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ നമ്മുടെ പുഡിംഗ് എല്ലാം സെറ്റ് ആയി വന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു പുഡിംഗാണ്. ഇതിൻ്റെ മേലെ കുറച്ച് കപ്പലിൻ്റെ മിഠായി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ടേസ്റ്റിയും ഈസി ആയിട്ടുള്ള ഒരു അടിപൊളി റംബുത്താൻ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, നല്ല വായിലിട്ട് അലിഞ്ഞു പോകുന്ന ടെക്സ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ ചാനൽ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്തിട്ട് ഇല്ല ഓൾ എന്ന ഓപ്ഷൻ അമർത്തുക. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും.